ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ദ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഗവൺമെൻറ്റൽ സ്ട്രക്ചർ ആൻഡ് ദ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും അതിൽ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നുണ്ടാവുക, ഏതൊക്കെ ഭാഗങ്ങൾക്ക് എത്രയൊക്കെ മാർക്കാണ് ലഭിക്കുക, അതല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഷോർട്ട് എസ്സേ ആയിട്ട് വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് എസ്സേ ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും നമ്മൾ, അതായത് ഈ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ ഈ പേപ്പറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒറിജിൻ, അല്ലെങ്കിൽ അതായത് എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടായത്, 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് 9-ൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്, നേരത്തെ അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് കണ്ടിട്ടുണ്ടായിരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ടെക്സ്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് പൊളിറ്റിക്കൽ അവയർനെസ് വഴി ഉണ്ടായതാണ് സ്റ്റേറ്റ്, അതല്ലെങ്കിൽ എന്താണ് ട്രഡീഷണലായിട്ടുള്ളൊരു വിശ്വാസ പ്രകാരം, അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് തന്നെ അത് ഉണ്ടായി വന്നത് കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടാണ്, ആദ്യം ഒരു അതോറിറ്റി എന്നുള്ള ലെവലിൽ നിന്നും ഇന്ന് കാണുന്ന മോഡേൺ സ്റ്റേറ്റ് വരെ അതൊരു എവല്യൂഷണറി പ്രോസസ്സോടുകൂടിയാണ് കടന്നു വന്നത്. അങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്ത പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. അതിൽ മാക്സിൻ്റെ സിദ്ധാന്തങ്ങളും വരും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ മീനിങ് എന്താണ്, അതേപോലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. പൊളിറ്റിക്കൽ സയൻസിന് ഒരുപാട് ഡെഫിനിഷൻസ് നമ്മുടെ പുസ്തകത്തിലുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ സൗകര്യത്തിന് ഏറ്റവും ചെറിയ രണ്ട് ഡെഫിനിഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന ആളുകൾക്ക് അതായിരിക്കും സൗകര്യം. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്താണ് അതിൻ്റെ പ്രാധാന്യം, ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് ലാഭം. അപ്പോൾ ഈ ഒറിജിൻ, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് ദ സ്കോപ്പ് എന്ന് പറയുന്ന ഭാഗം സാധാരണഗതിയിൽ 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുണ്ട്. പിന്നെ അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഡിഫറൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. അതായത് പൊളിറ്റിക്കൽ സയൻസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ അത് എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൽ എന്താണ് ഡിഫറൻറ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്, അതേപോലെ തന്നെ അതായത് ട്രഡീഷണൽ അപ്രോച്ചും പിന്നെ അതിൻ്റെ അടുത്തതായിട്ട് വരുന്നത് മോഡേൺ അപ്രോച്ച്, പിന്നെ പോസ്റ്റ് ബിഹേവിയറൽ അതേപോലെ മാക്സിയൻ അപ്രോച്ചൊക്കെ വരുന്നുണ്ട്. അതിൽ മാക്സിയൻ അപ്രോച്ചും അതേപോലെ ബിഹേവിയറൽ അപ്രോച്ച്, പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിഹേവിയറൽ അപ്രോച്ചിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു എന്താണ് പഠന രീതി കൂടുതലായിട്ട് സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രീയമായ പഠനം, അതല്ലെങ്കിൽ എന്താണ് സയൻസിന് ഒരു സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ പരീക്ഷണം, നിരീക്ഷണം, നിഗമനം ആ രീതിയിലാണ് ബിഹേവിയറൽ അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസിനെ പഠിക്കുന്നത്. അവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എന്താണ് ഈ അധികാരത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മനഃശാസ്ത്രം കൂടി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണത് എന്നുള്ളതുകൊണ്ട് മനുഷ്യനെങ്ങനെയാണ് ഒരാളെ അധികാരിയായിട്ട് തിരഞ്ഞെടുത്തത് എന്നതിൻ്റെ പിന്നിൽ പലപ്പോഴും ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ബിഹേവിയറൽ അപ്രോച്ചിൽ. അതായത് അത് ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ക്വാളിറ്റി ആണല്ലോ, ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ബിഹേവിയറൽ അപ്രോച്ചിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ആ പഠന രീതിക്ക് അതൊരു പോരായ്മ ആയതുകൊണ്ടാണ് പിന്നീട് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് വരുന്നത്. മാത്സ് ആകുമ്പോൾ, മാത്സിൻ്റെ ചിന്താഗതികളാകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പൊളിറ്റിക്സിനെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി വ്യത്യസ്തമായതും അതേസമയം എന്താണ് ലോകത്താകമാനം സ്വീകാര്യമായിട്ടുള്ള രീതിയാണ് മാത്സിൻ്റെ എന്താണ് ഈ അപ്രോച്ച് അല്ലെങ്കിൽ പഠന രീതി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും മാത്സ് ചരിത്രത്തിൻ്റെയും അതേപോലെ ചരിത്രത്തെ അദ്ദേഹം വിശദീകരിച്ചതും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ
സോറി, ചരിത്രത്തെ അത് ചരിത്രം എങ്ങനെയാണ്, മനുഷ്യ ചരിത്രം എങ്ങനെയാണ് ഇതുവരെ എത്തിയത്, അതിലെങ്ങനെയാണ് ഓരോ വിഭാഗത്തിനും ഡോമിനൻസ് കിട്ടിയത്, ആരാണ് ഉള്ളവർ ആരാണ് ഇല്ലാത്തവർ, അവർക്കിടയിലുള്ള ബന്ധം എന്താണ്, അതേപോലെ ക്ലാസ് സ്ട്രഗിള് അങ്ങനെ എന്താണ്, വർഗസമരം എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്തായിരുന്നു, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അല്ലെങ്കിൽ മാർക്സിയൻ സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പഠന രീതിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അപ്രോച്ചും ഉണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ മാത്സിൻ്റെ അപ്രോച്ച് ചോദിക്കാറുണ്ട്. നമ്മളൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ പ്രധാനമായിട്ട് വരും, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കി പോകണതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ജസ്റ്റ് എന്താണ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുക എന്നുള്ളൊരു രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പിന്നീട് വരുന്ന ഭാഗമാണ് മീനിങ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ് സാധാരണഗതിയിൽ 6 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അതേപോലെ സോവറിനിറ്റി 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ സോവറിനിറ്റി ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, അതിൻ്റെ വ്യത്യസ്ത ടൈപ്പുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടർ എന്താണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ 3 മാർക്കിനാണ് ചോദിക്കാറ്. പിന്നെ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ, അതായത് അധികാര വിഭജനം, സ്റ്റേറ്റിൻ്റെ ഓർഗൻസുകൾ, അതായത് എന്താണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇവ ഓരോന്നും ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം, അതായത് ഒന്നൊന്നിൽ നിന്നും പൂർണ്ണമായിട്ടും വിഭജിച്ചിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുവരുന്നതിന്, അതായത് ജനങ്ങളുടെ പീപ്പിൾസിൻ്റെ അല്ലെങ്കിൽ എന്താണ് പൗരന്മാരുടെ മാക്സിമം അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ 3 ഘടകങ്ങളും ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമാക്കുക, വിഭജിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ ഈ തിയറി ഓഫ് സെപ്പറേഷൻ പവർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ അതിന് ഉദാഹരണം അമേരിക്ക ആയിട്ട് നമുക്ക് പറയാം. പിന്നെ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ ഒരു രാജഭരണമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൾ ഒരു അധികാരി ആണ് എല്ലാ ഈ നിയമങ്ങൾ നിർമ്മിക്കുകയും അതേപോലെ നിയമങ്ങൾ നടപ്പിലാക്കുകയും നിയമങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, അതായത് ജനങ്ങൾ ഒരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് നീതിന്യായം നടത്തുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ അധികാരിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനും നടപ്പിലാക്കാനും വിധി പുറപ്പെടുവിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് ഒരു എന്താണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആളുകളുടെ പൗരന്മാരുടെ എന്താണ് അവകാശങ്ങളുടെ അവർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് അവകാശങ്ങളുടെ മേലിൽ ഒരു എപ്പോഴും ഒരു ഡോമിനൻസ് ഈ ഒരു അധികാരിക്കുണ്ടാവും. അതാണ് തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവറിൽ പറയുന്നത്. ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് മൊണ്ടസ്ക്യൂ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. പിന്നെ അതിനുശേഷം നമുക്ക് നമ്മളെ സിലബസിലിരുന്നത് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, പ്രധാനമായിട്ടും ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത്. അതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ടൈപ്സ് ഓഫ് ഗവൺമെൻറ്, അതും എന്താണ് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് അതും ഒരു ഷോർട്ട് എസ്സേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ക്യാരക്ടർ എന്താണ്, പിന്നെന്താണ് ഏതൊക്കെ സംവിധാനമാണ് അതിനുള്ളത്. ഉദാഹരണത്തിന് സിംഗിൾ പാർട്ടി സിസ്റ്റം, ഒരു പാർട്ടി മാത്രം നിലനിൽക്കുന്ന രാജ്യങ്ങൾ, ചൈന പോലെ. അതേപോലെ തന്നെ ഡബിൾ പാർട്ടി സിസ്റ്റം, 2 പാർട്ടി അല്ലെങ്കിൽ ഡ്യുവൽ പാർട്ടി ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനം. അതിനുശേഷം ഇപ്പോൾ അമേരിക്ക ഒക്കെ പോലെ. അതിനുശേഷം മൾട്ടി പാർട്ടികൾ, ഒരുപാട് എന്താണ് പാർട്ടികളുള്ള രാജ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 ഗുണങ്ങളും ദോഷങ്ങളൊക്കെ അടങ്ങുന്ന ഒരു എന്താണ് എസ്സേയോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയോ ഒക്കെ നമുക്ക് നമ്മളോട് ചോദിക്കാം. അതിനുശേഷം വരുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടാവുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷനിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അവിടെ വരുന്ന എന്താണ്
മന്ത്രിമാരെയോ എം എൽ എമാരെയൊക്കെ വരുന്നതിൽ എങ്ങനെയാണ് അവരുടെ സ്വാധീനം എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് സാധാരണഗതിയിൽ 3 മാർക്കിനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ള പ്രഷർ ഗ്രൂപ്പിൻ്റെയോ ഒക്കെ എന്താണ് പ്രവർത്തനങ്ങൾ, അവരെങ്ങനെയാണ് ഗവൺമെൻറ്റിനെയും അതേപോലെ ഈ എലക്ഷനെയൊക്കെ സ്വാധീനിക്കുന്നത് എന്ന്, അതിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 6 മാർക്കിനായിരിക്കും ആ പേപ്പർ, ആ ഒരു ഉത്തരം നമ്മൾ എഴുതേണ്ടത്. ഉദാഹരണത്തിന് ചില പ്രഷർ ഗ്രൂപ്പുകളൊക്കെ എന്താണ് അവർക്ക് സ്വന്തമായിട്ട് ക്യാൻഡിഡേറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ ഗവൺമെൻറ്റിൽ എന്താണ് പ്രഷർ കൊടുത്തിട്ട് സ്വാധീനം കൊടുത്തിട്ട് അവരുടെ താല്പര്യത്തിനനുസൃതമായിട്ട് എന്ത് ചെയ്യാറുണ്ട് പല തീരുമാനങ്ങളും ഗവൺമെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പും പ്രഷർ ഗ്രൂപ്പും അതിന് ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NSS SNDP അതേപോലെയുള്ള ആളുകളൊക്കെ അവരൊന്നും എന്ത് ചെയ്യാറില്ല, കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കാറൊന്നുമില്ല, അതല്ലെങ്കിൽ MES പോലെയുള്ള. അപ്പോൾ അതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് പ്രപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ അതേപോലെ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ ഒക്കെയാണ്. അതായത് എന്താണ് റെപ്രസെൻറ്റേഷൻ, ഒരു സ്റ്റേറ്റിൽ എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ താല്പര്യങ്ങൾ ഉണ്ടാവില്ല, അവരുടെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, അതിനനുസരിച്ച് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിൽ ഓരോ ആളുകൾക്കും ഉള്ള ഒരു റെപ്രസെൻറ്റേഷൻ, അവരുടെ പ്രതിനിധികൾ എങ്ങനെയാണ് വരുന്നത്, പിന്നെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ മൈനോറിറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് സിലബസിലുള്ളത്. അപ്പോൾ ഓരോന്നും എങ്ങനെയൊക്കെയാണ് വരിക നമ്മൾ പറഞ്ഞിട്ടുണ്ട്.